2021 പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് ദ ഓൺലി യുവിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ഷെങ്ഷി ചെൻസുവിനോട് വരാനിരിക്കുന്ന ഇവന്റിൽ പത്രക്കാർക്ക് മുമ്പിൽ വെച്ച് അന്ന് നടന്ന മാരേജ് ഫേക്കാണ് എന്ന് താൻ പ്രഖ്യാപിക്കും എന്ന് പറയുന്നതായിരുന്നു. വൈകാതെ ഇവന്റിന്റെ ദിവസമെത്തി. സംസാരിക്കാനുള്ള ഷെങ്ഷിയുടെ ഒഴിവും വന്നു. പത്രക്കാർ ഷെങ്ഷിക്ക് ചുറ്റിനും നിരന്നിരുന്നു. ഷെങ്ഷി തന്റെ ഫേക്ക് മാരേജിന്റെ കാര്യം വെളിപ്പെടുത്തുകയും ചെൻസുവിനോടുള്ള പ്രണയം തുറന്നു പറയുകയും ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിലും കൃത്യം ആ സമയം അങ്ങോട്ടേക്ക് ഷെങ്ഷിയുടെ അച്ഛൻ കടന്നു വന്നു. അതോടെ സത്യങ്ങൾ തുറന്നു പറയാൻ അവൾ മടിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയുമുണ്ടായി. അടുത്ത ദിവസം ചെൻസു ഷെങ്ഷിയെ ചെന്ന് കണ്ടു. ഇവൻ ഡെക്കറേറ്റർ എന്ന രീതിയിലുള്ള ചെൻസുവിന്റെ ജോലി അവസാനിക്കുകയായിരുന്നു. ദുഃഖത്തോടെ ഇരുവരും ഫെയർവെൽ പറഞ്ഞു. പക്ഷേ ചെൻസുവിനെ അങ്ങനെ ഉപേക്ഷിക്കുവാൻ ഷെങ്ഷിക്കാവുമായിരുന്നില്ല. ഷെങ്ഷി വൈകാതെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി. മുമ്പ് നടന്നിരുന്ന തന്റെ മാരേജ് ഒരു ഫേക്ക് മാരേജ് ആയിരുന്നുവെന്നും അത് അഡ്വർടൈസ്മെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന കാര്യവും ഏവരെയും അറിയിച്ചു. ടിവിയിൽ ചെൻസു ആ വാർത്ത കണ്ടു. ചെൻസുവിന് അത് കണ്ട് വലിയ സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ ഷെങ്ഷിയെ കാണുവാൻ ചെൻസു ചെന്നു. ഷെങ്ഷിയും ചെൻസുവും അവളുടെ കാറിലിരുന്ന് സംസാരിച്ചു. പിന്നാലെ ചെൻസു ഷെങ്ഷിയെ പ്രപ്പോസ് ചെയ്തു. ഷെങ്ഷിക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആ പ്രപ്പോസൽ സ്വീകരിക്കുകയും അവന്റെ ഗേൾഫ്രണ്ട് ആവാൻ സമ്മതിക്കുകയും ഉണ്ടായി. അവർ തിരികെയെത്തി. അവൾക്കായി അവൻ ഡിന്നർ ഉണ്ടാക്കി. അവരിരുന്ന് ഒരുപാട് സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ച് അവർക്കിടയിൽ ഒരു ചുംബനം പോലും സംഭവിച്ചു. അടുത്ത ദിവസം പകലിൽ ഷെങ്ഷി ഉറക്കമുണർന്നു. കൂടുതൽ ഹെൽത്തിയായി അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ചെൻസുവുമായുള്ള റിലേഷൻഷിപ്പ് അവളെ കൂടുതൽ സന്തോഷപ്പെടുത്തി. അവൾ ബെഡിൽ നിന്നിറങ്ങി ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഷെങ്ഷി ഷെൻസുവിനെ കാണുവാൻ അവന്റെ ഷോപ്പിലേക്കെത്തി. താൻ പ്രിപ്പയർ ചെയ്ത ലഞ്ച് അവന് കൈമാറാനായിരുന്നു അത്. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു ലേഡിയുടെ കൈ പിടിച്ച് അവൻ നിൽക്കുന്ന കണ്ടതും ഷെങ്ഷി തെറ്റിദ്ധരിച്ചു. ഷെങ്ഷി അസ്വസ്ഥയായി എന്നത് വ്യക്തമായിരുന്നു. അതോടെ ആ ലേഡിയും ചെൻസുവും ചേർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. ആ ലേഡി വന്നപ്പോൾ അവിടുത്തെ ഒരു പ്ലാന്റിന്റെ മുള്ളുകൊണ്ട് അവരുടെ കയ്യിൽ പരിക്കേറ്റെന്നും അത് താൻ നോക്കുക മാത്രമായിരുന്നു എന്നും ചെൻസു ഷെങ്ഷിയോട് പറഞ്ഞു. ആ ലേഡിയും അത് പറഞ്ഞു നിന്നതോടെ ഷെങ്ഷി അത് വിശ്വസിക്കാൻ തയ്യാറായി. തെറ്റിദ്ധാരണ മാറിയ ശേഷം താൻ കൊണ്ടുവന്ന ലഞ്ച് അവൾ ചെൻസുവിന് കൊടുത്തു. ചെൻസു അത് രുചിച്ചു നോക്കി. അവൻ ആ ലഞ്ച് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് അവരിരുവരും ഒന്നിച്ച് പുറത്ത് ഔട്ടിങ്ങിന് പോയി. പലയിടത്തും പോയി ഒരുപാട് എൻജോയ് ചെയ്തു. സന്ധ്യയോടെ അവർ ഷെങ്ഷിയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. താൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ഷെങ്ഷി ബാത്റൂമിലേക്ക് കയറി. പിന്നീട് ബാത്റൂമിൽ നിന്നും ടവൽ എടുത്ത് തരാൻ പറഞ്ഞ് അവനെ വിളിച്ചു. ചെൻസുവിന് അല്പം വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. ബാത്റൂമിന്റെ എൻട്രൻസിൽ ടവൽ തൂക്കിയ ശേഷം വല്ലായ്മ തോന്നി അവൻ വേഗത്തിൽ അവിടെ നിന്ന് പോന്നു. ഷെങ്ഷിക്കാകെ വല്ലായ്മ തോന്നിയിരുന്നു. എന്തായിരിക്കും അവൻ ഓടിപ്പോയത് എന്നൊക്കെ അവൾ ചിന്തിച്ചു. അടുത്ത ദിവസം തന്റെ അസിസ്റ്റന്റുമായി ഷെങ്ഷി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. തലേന്ന് താൻ ചെൻസുവിനെ ഒന്ന് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്നും പക്ഷെ അവൻ പേടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഷെങ്ഷി അസിസ്റ്റന്റിനോട് തിരക്കി. അതോടെ അവരിരുവരും ഒന്നിച്ച് ചെൻസുവിനെയും ഷെങ്ഷിയെയും കൂടുതൽ അടുപ്പിക്കാൻ ചില പദ്ധതികൾ തയ്യാറാക്കി. ഷെങ്ഷിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ചെൻസുവിനെ അന്ന് രാത്രി അവർ വിളിച്ചു വരുത്തി. ചെൻസു അവളെ സഹായിക്കാൻ ഓടിയെത്തി. അവരൊന്നിച്ച് സ്നേഹത്തോടെ ഒരുപാട് സമയം ചിലവഴിച്ചിരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി തന്റെ ഒപ്പം വീട്ടിൽ തുടരുവാനും ഷെങ്ഷി ചെൻസുവിനോട് ആവശ്യപ്പെട്ടു. ചെൻസുവും അവളോടൊന്നിച്ച് അവളുടെ ബെഡിലിരുന്നു. അവരങ്ങനെ തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് ഷെങ്ഷിയുടെ ഫോൺ റിംഗ് ചെയ്തത്. അടുത്ത ദിവസം ന്യൂസിൽ ഷെങ്ഷിയുടെ ജ്വല്ലറി കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. ഷെങ്ഷിയെ അത് വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. തന്റെ അവസ്ഥ മോശമാകുന്ന കണ്ടതും അവൾ ചെൻസുവിന്റെ ഫ്ലവർ ഷോപ്പിലേക്ക് ചെന്നു. പക്ഷെ അവിടെ എത്തിയതിന് പിന്നാലെ അവൾ മയങ്ങി വീണിരുന്നു. എന്താ പറ്റിയതെന്നറിയാതെ ചെൻസു ഉടനടി ഷെങ്ഷിയുടെ അസിസ്റ്റന്റിന് ഫോൺ ചെയ്തു. ഷെങ്ഷിക്ക് ഇടയ്ക്ക് അങ്ങനെ വരുമെന്നും രണ്ടു ദിവസത്തേക്ക് അവൾ ഇനി ഉറക്കമായിരിക്കുമെന്നും അവളെ ടേക്ക് കെയർ ചെയ്യണം എന്നും ചെൻസുവിനോട് അസിസ്റ്റന്റ് പറഞ്ഞു. കമ്പനിയുടെ മോശ അവസ്ഥയും ഷെങ്ഷിയുടെ സാന്നിധ്യമില്ലായ്മയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം പുതിയൊരു സിഇഒയെ നിയോഗിക്കുന്നതിലേക്ക് നയിച്ചു. ഷെങ്ഷിയുടെ സഹോദരനെയായിരുന്നു അവർ പുതിയ സിഇഒ ആയി നിയമിച്ചത്. വലിയ എക്സൈറ്റ്മെന്റോടെ സഹോദരൻ ദൗത്യം ഏറ്റെടുത്തു. പക്ഷേ ഉത്തരവാദിത്വം വന്നതിനു ശേഷമായിരുന്നു താൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ എന്ന് സഹോദരൻ മനസ്സിലാക്കുന്നത്. എക്സൈറ്റ്മെന്റ് കഴിഞ്ഞതും ജോലിഭാരവും മറ്റും
അവനെ അസ്വസ്ഥനാക്കി. ഇതേസമയം മറുവശത്ത് ഷെൻഷി അപ്പോഴും മയക്കത്തിലായിരുന്നു. ഷെൻസു ആകട്ടെ ഷെൻഷിയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ നടക്കുന്ന ആ ടൈമിലായിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും പണ്ട് ഫിയാൻസിയായി അഭിനയിക്കാം എന്ന് വാക്കുകൊടുത്തിരുന്നവനുമായ ഫൂക്കം അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഫൂക്കമ്മുമായി ചെൻസു സംസാരിച്ചിരിക്കെ മയക്കത്തിൽ നിന്നും ഷെൻഷി എഴുന്നേറ്റ് വന്നു. ഫൂക്കമ്മിനെ അവിടെ കണ്ടതും അങ്ങനെ ഓടിപ്പോയതിന്റെ പേരിൽ ഷെൻഷി ഫൂക്കമ്മിനോട് ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ഉടനടി തന്റെ ഫോൺ എടുത്ത് ഫൂക്കം ഒരു വീഡിയോ കാണിച്ചു. ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ താനാണ് അന്നത്തെ ഫേക്ക് മാരേജിന് കാരണമെന്നും താൻ ഓടിപ്പോയത് കൊണ്ടാണ് ഷെൻഷിക്ക് ഫേക്ക് മാരേജ് ചെയ്യേണ്ടി വന്നത് എന്നും അവൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടതും അവളൊന്നടങ്ങി. എന്നിരുന്നാലും അതൊന്നും ശരിയായി ചെൻസുവിനും ഷെൻഷിക്കും തോന്നിയില്ല. ഫൂക്കമ്മിനെ അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഫൂക്കം അവിടെ നിന്ന് പോയി. ഷെൻഷിയെ എഴുന്നേറ്റെങ്കിലും അവളെ വിട്ടുപോകാൻ ചെൻസു ഒരുക്കമായിരുന്നില്ല. അവളെ ടേക്ക് കെയർ ചെയ്ത് കൂടെ നിൽക്കുവാൻ അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ആരോഗ്യം വീണ്ടെടുത്ത ഷെൻഷി തന്റെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുമ്പിലെത്തി. അതിനോടകം കമ്പനിയുടെ നിരവധി റെസ്പോൺസിബിലിറ്റികൾ കാരണം തന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്ന അവളുടെ സഹോദരൻ ഉത്തരവാദിത്തങ്ങൾ അവളെ തിരികെ ഏൽപ്പിച്ച് പിന്മാറിയിരുന്നു. കമ്പനി മീറ്റിംഗിൽ വേണ്ട നടപടികളെ പറ്റി അവൾ വ്യക്തമായി സംസാരിച്ചു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഫൂക്കം വീണ്ടും അവളെ കാണാനെത്തി. അവർ ഒന്നിച്ച് മീറ്റ് ചെയ്ത് പുറത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെൻസുവും വന്നിരുന്നു. ആദ്യം ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചെങ്കിലും ഷെൻഷിയെ അവിടെ വിട്ടിട്ട് പോകുവാൻ ചെൻസു ഒരുക്കമായിരുന്നില്ല. അവളെയും കൂട്ടി അവൻ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി അവർ ഒന്നിച്ചായിരുന്നു ചെലവഴിച്ചത്. പിറ്റേന്ന് പകലിൽ ഉണർന്നപ്പോൾ ചെൻസു അവൾക്കായി ഭക്ഷണം തയ്യാറാക്കി നൽകി. കൂട്ടത്തിൽ താൻ വരച്ചുണ്ടാക്കിയ കുറച്ച് ജ്വല്ലറി സ്കെച്ചുകളും അവളെ കാണിച്ചു. പ്ലാന്റുകളിൽ നിന്ന് ഇൻസ്പയറായി താൻ ഉണ്ടാക്കിയതാണവ എന്നും അവൻ അവളോട് പറഞ്ഞു. വൈകാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ചെൻസുവിന്റെ ഡിസൈനുകളെ പറ്റി അവൾ സംസാരിച്ച് അത് അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ബോർഡ് മെമ്പേഴ്സിനും ആ ഡിസൈൻസ് ഇഷ്ടമായിരുന്നു. അവരത് അപ്രൂവൽ ചെയ്തു. ഫൂക്കമ്മിനാകട്ടെ അതത്ര ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. മീറ്റിംഗ് അവസാനിച്ച് ഷെൻഷി തന്റെ അസിസ്റ്റന്റുമായി സംസാരിച്ചു. തന്റെ അവസ്ഥയെ പറ്റിയും അതിനെപ്പറ്റി ചെൻസുവിനോട് സംസാരിക്കുന്നതിനെ പറ്റിയുമായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ചെൻസുവിനോട് തനിക്ക് സത്യസന്ധമായിട്ടിരിക്കണമെന്നും തന്റെ കാര്യങ്ങൾ അവനോട് തുറന്ന് വ്യക്തമായി പറയണം എന്നും അവൾ അസിസ്റ്റന്റിനോട് പറഞ്ഞു. ആ വഴി വരികയായിരുന്ന ഫൂക്കം യാദൃച്ഛികമായി അത് കേട്ടിരുന്നു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്ന ഷെൻഷിയും അസിസ്റ്റന്റും ഫൂക്കമ്മിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതേയില്ല. പിന്നാലെ ഫൂക്കം ചെൻസുവിന്റെ ഷോപ്പിലെത്തി. ചെൻസുവിനോട് ഷെൻഷിയുടെ രോഗാവസ്ഥയെ പറ്റിയൊക്കെ പറയുകയും അവരുമായുള്ള റിലേഷൻഷിപ്പ് അവൾ കളിപോലെയാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരുവരെയും തെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചെൻസു പക്ഷേ അവന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിരുന്നാൽ തന്നെയും അവൾ സുഖമില്ലാതാകുമ്പോൾ തന്റെ അടുത്ത് വരുന്നതും തന്നെ ചുംബിക്കുന്നതും ഓർത്തി അവന് എന്തൊക്കെയോ സംശയങ്ങളും തോന്നി. ഫൂക്കമ്മിന്റെ നുണകളും ചേർത്ത് ഒരു പരിധിവരെ അവൻ വിശ്വസിച്ചു. അന്ന് രാത്രിയിൽ ചെൻസു ഷെൻഷിയുടെ വീട്ടിലെത്തി. അവളോട് തന്റെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ അവൾ ആ സത്യങ്ങൾ സമ്മതിച്ചു. ആദ്യമൊക്കെ താൻ തന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ അവനെ ഉപയോഗിക്കുകയായിരുന്നു എന്നവൾ പറഞ്ഞു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അവനോട് തനിക്ക് പ്രണയമുണ്ടാവുകയായിരുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. അവൾ സിൻസിയറായാണത് പറഞ്ഞതെങ്കിലും ചെൻസുവിന് ആ സമയത്ത് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവൾ കളവ് പറയുകയായിരിക്കും എന്ന് ചിന്തിച്ച് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോന്നു. റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അവൻ പോന്നത്. അടുത്ത ദിവസം ഷെൻഷി തന്റെ ഓഫീസിലെത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊന്നും കാണാതിരിക്കുവാൻ വലിയ സൺഗ്ലാസ് അടക്കം അവൾ വെച്ചിരുന്നു. കമ്പനി എംപ്ലോയീസിനിടയിൽ അതിനോടകം ചെൻസുവും ഷെൻഷിയും ബ്രേക്കപ്പായി എന്ന തരത്തിൽ സംസാരവും മറ്റും ഉയർന്നിരുന്നു. ഗോസിപ്പുകളും പരക്കാൻ തുടങ്ങി. പകൽ അവസാനിച്ച് സമയം രാത്രിയിലേക്ക് എത്തി. രാത്രിയിൽ കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സിനും അച്ഛനും സഹോദരനുമൊപ്പം ഷെൻഷിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയം അച്ഛൻ ഒരു അറേഞ്ച്ഡ് കോൺട്രാക്ട് മാരേജ് ചെയ്യുവാൻ ഷെൻഷിയോട് ആവശ്യപ്പെട്ടു. അത് അവളുടെ സഹോദരൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അച്ഛന്റെ ആശയത്തെ അവളുടെ സഹോദരൻ എതിർത്തു. പക്ഷേ അച്ഛന്റെ കടുംപിടുത്തവും തീരുമാനവും രണ്ടുപേരെയും നിരാശയിൽ ആഴ്ത്തുകയായിരുന്നു ചെയ്തത്. അന്ന് രാത്രിയിൽ ഷെൻഷി ഉറങ്ങാൻ പോയി. ഫോൺ ടേബിളിൽ വെക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കത്തിച്ച മെഴുകുതിരി തട്ടി അവൾ താഴെ വീഴ്ത്തിയിരുന്നു. അവളത് ശ്രദ്ധിച്ചതുമില്ല. ഉറക്കത്തിനിടയിൽ ശ്വാസമുട്ടി അവൾ ഉണർന്നു. താഴെ വീണ മെഴുതിരിയിൽ നിന്നും പരവതാനി കത്തിപ്പടർന്നിരുന്നു. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതോടെ അവളുടെ ഹാർട്ട് ബീറ്റ് ഗണ്യമായി വർദ്ധിച്ചു. ഇതേസമയം ചെൻസു ആകട്ടെ ഷെൻഷിയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അവൾ പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ട്, അവൾ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് തോന്നിയ ചെൻസു അവളെ
കാണവൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അപ്പാർട്ട്മെന്റ് നിറയെ പുകയായിരുന്നു. അവൻ ഓടിയെത്തി നോക്കിയപ്പോൾ ശംഷി ബോധരഹിതയായി കിടക്കുന്ന കണ്ടു. മുറിയിൽ നിന്ന് അവളെ പൊക്കിയെടുത്ത് അവൻ കൗച്ചിൽ കൊണ്ടുചെന്ന് കിടത്തി. ആ സമയം അങ്ങോട്ടേക്ക് ഭൂകമ്പം എത്തിച്ചേർന്നു. ശംഷിയുടെ അവസ്ഥ അറിയാമായിരുന്ന അവൻ ചെൻസുവിനോട് അവളെ ചുംബിക്കാൻ ആവശ്യപ്പെട്ടു. ചെൻസുവും അവളെ ചുംബിച്ചു. അതോടെ ആശ്വാസത്തിലെത്തി അവൾ ഉണർന്നു. അതോടെ ചെൻസു അവിടെ നിന്ന് പോവാൻ തുടങ്ങി. താനൊരു കൂട്ടം മറന്നു വെച്ചിരുന്നു, അതെടുക്കാനാ വന്നത് എന്നും പറഞ്ഞായിരുന്നു അവൻ പോയത്. സ്കൂട്ടർ എടുത്ത് അവൻ പോവാൻ തുടങ്ങുമ്പോഴേക്ക് ഫൂക്കം അവന്റെ അടുത്തെത്തി. ശംഷി യാഥാർത്ഥ്യത്തിൽ അവനെ പ്രണയിക്കുന്നുണ്ട് എന്ന് ഫൂക്കം അവനോട് പറഞ്ഞു. പിന്നാലെ തനിക്കറിയാവുന്നതിന്റെ സത്യാവസ്ഥ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം കാണിച്ച് അവൻ ചെൻസുവിനെ ബോധ്യപ്പെടുത്തി. ശംഷിയും അസിസ്റ്റന്റും തമ്മിൽ മനസ്സ് തുറന്നുള്ള സംസാരം അവൻ റെക്കോർഡ് ചെയ്തെടുത്തതായിരുന്നു അത്. യാഥാർത്ഥ്യത്തിൽ എത്രമാത്രം ശംഷി ചെൻസുവിനെ പ്രണയിക്കുന്നുണ്ട് എന്ന ആ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമായിരുന്നു. താൻ അറിഞ്ഞ ആ വിഷയം അവരെ തെറ്റിക്കാനാണ് താൻ ഉപയോഗിച്ചതെന്നും പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കണക്ഷൻ എന്തെന്ന് തനിക്ക് നല്ല രീതിയിൽ അറിയാമെന്നും ഫൂക്കം അവനോട് പറഞ്ഞു. ഫൂക്കം പിന്നാലെ അവിടെ നിന്ന് പോയി. തെറ്റിദ്ധാരണ മാറിയ അവൻ ശംഷിക്ക് മുമ്പിലെത്തി അവളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവർ വീണ്ടും ഒന്നുചേരുകയും ചെയ്തു. അടുത്ത ദിവസം പകലിൽ ശംഷിയും ചെൻസുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ കടന്നു വന്നു. അവിടെ ചെൻസുവിനെ കണ്ട് ശംഷിയുടെ അച്ഛൻ വലിയ തോതിൽ ദേഷ്യപ്പെടാനും മറ്റും ആരംഭിച്ചു. താനും ചെൻസുവും പ്രണയത്തിലാണ് എന്നൊക്കെ അവൾ പറയാൻ ശ്രമിച്ചെങ്കിലും അച്ഛനതൊന്നും അംഗീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല. താൻ പറഞ്ഞപോലെ അവളുടെ അറേഞ്ച്ഡ് കോൺട്രാക്ട് മാരേജ് ആയിരിക്കും നടക്കുക എന്നൊക്കെ ദേഷ്യപ്പെട്ട് അച്ഛൻ അവിടെ നിന്ന് പോയി. അതോടെ ശംഷിയുടെ ഹാർട്ട് ബീറ്റ് വീണ്ടും ഉയരാൻ തുടങ്ങി. അവളെ ചേർത്ത് പിടിച്ച് ചെൻസു അവളെ സമാധാനിപ്പിച്ചു. അവളുടെ ഹാർട്ട് ബീറ്റും കുറഞ്ഞു. വൈകാതെ അടുത്ത കമ്പനിയുടെ പാർട്ടി നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ചെൻസുവും ശംഷിയുടെ സഹോദരനും സംസാരിച്ചു. തന്റെ സഹോദരിയെ നല്ല രീതിയിൽ സന്തോഷത്തോടെ നോക്കണം എന്ന് സഹോദരൻ ചെൻസുവിനോട് ആവശ്യപ്പെട്ടു. ശംഷിയും അന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. ചെൻസുവായിരുന്നു അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ചെൻസു ശംഷിയുടെ സഹോദരനോട് തങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി അച്ഛനോട് സംസാരിക്കാനും അച്ഛന്റെ ദേഷ്യം മാറ്റാനും ആവശ്യപ്പെട്ടു. ചെൻസുവും അച്ഛനെ കണ്ട് നേരിട്ട് സംസാരിച്ചു. അടുത്ത ദിവസം രാത്രിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന ഇടത്തേക്ക് ശംഷിയുടെ അച്ഛൻ കടന്നു വന്നു. കൂടെ സഹോദരനും ശംഷിയുടെ അസിസ്റ്റന്റും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കമ്പനി എംപ്ലോയീസും അവരുടെ കൂട്ടത്തിൽ വന്നിരുന്നു. ശംഷിയുടെ കമ്പനി അതിനോടകം പഴയ സക്സസ് കാലം തിരിച്ചുപിടിക്കാൻ ആരംഭിച്ചിരുന്നു. തന്റെ മകളുടെ അച്ചീവ്മെന്റിൽ താൻ എത്രമാത്രം പ്രൗഡാണ് എന്ന് അവളുടെ അച്ഛൻ സംസാരിച്ചു. അവളുടെ സഹോദരൻ അവൾക്കരികിൽ താൻ മോശമായി അവളോട് പെരുമാറിയപ്പോഴും അവൾ ക്ഷമയോടെ തനിക്ക് വേണ്ടി ചെയ്തതൊക്കെയും താൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. ഫൂക്കുമാകട്ടെ അവളുടെ സുഹൃത്തായി എന്നും അവളുടെ കൂടെ ഉണ്ടാകും എന്നറിയിച്ചു. ശംഷിയാണെങ്കിൽ ആകെ വണ്ടറടിച്ചു നിൽക്കുകയായിരുന്നു. അച്ഛൻ അതിനൊരു കൺക്ലൂഷൻ കൂടി കൊടുത്തു. തന്റെ മകളോട് തനിക്ക് അത്രമേൽ സ്നേഹമാണുള്ളതെന്നും തന്റെ മകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കൂടെ തന്നെ അവളെ കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി. ശംഷിക്ക് അത്രമേൽ ഷോക്കായിരുന്നു അത്. ചെൻസുവിനെ നോക്കി ശംഷിയുടൻ അവിടെ നിന്ന് പോയി. അവൾക്കൊരു സർപ്രൈസും ഒരുക്കി ചെൻസു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കടന്നെത്തിയപ്പോഴേക്കും അവിടുത്തെ ലൈറ്റുകൾ ഓണായി. മികച്ച രീതിയിൽ വസ്ത്രം ധരിച്ച് അവൾക്കായി ചെൻസു കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എത്തിയതും അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി ചെൻസു അവളെ പ്രപ്പോസ് ചെയ്തു. ശംഷിക്ക് അത്രമേൽ സന്തോഷമായിരുന്നു. അവൾ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ഇരുവരും സന്തോഷത്തോടെ ചുംബിക്കുന്ന ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.